ടൂറിസം ംഗത്ത് നമ്പർ വൺ ആയ കേരളത്തിന്റെ ടൂറിസം മന്ത്രി ടൂർ പോയത് എങ്ങോട്ടാണ് ചോദിക്കുന്നത് കേരളത്തിലെ പൊതുജനം സുൽത്താൻ ബത്തേരിയുടെ മനോഹരമായ ചിത്രം പങ്കുവെച്ചുകൊണ്ട് മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നതിന്റെ തൊട്ട് പിന്നാലെയാണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനിടയിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി ശക്തിധരനും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് ദൈവം വിദേശത്ത് പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ജി ശക്തിധരനും രംഗത്ത് വന്നിരിക്കുന്നത് ഏതായാലും മുഹമ്മദ് റിയാസ് സുൽത്താൻ ബത്തേരിയുടെ ചിത്രം പങ്കുവച്ചതിന് പിന്നാലെ നിരവധി പേരാണ് റിയാസിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കമന്റ് ഇങ്ങനെയാണ് ആ ഞങ്ങൾക്കൊക്കെ ബത്തേരിക്ക് പോവാം സാറ് ദുഫായ് സിംഗപ്പൂർ കറങ്ങി വരും ദുഫായ് ടു ഇന്തോനേഷ്യ ടു ബത്തേരി എന്നാണ് മറ്റൊരു അടിക്കുറിപ്പ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് കേരളത്തിൽ പരക്കെ മഴ നാട് വിട്ട കുടുംബത്തിന് നന്ദി നാട് വിട്ടു അമ്മാചന്റെ കൂടെ പോരാട്ടവുമില്ല സമരവുമില്ല ചിഹ്നം എന്ന് മറ്റൊരാൾ മറ്റൊരാൾ ചോദിച്ചിരിക്കുന്നത് അമ്മാവനും മരുമകനും ബാലി ബീച്ചിൽ സുഖമല്ലേ അവരോട് അവിടെ തന്നെ ദയവായി തുടരാൻ പറയണം ഇവിടെ ഇപ്പോൾ നല്ല മഴ ലഭിക്കുന്നുണ്ട് നല്ല കാലാവസ്ഥയാണ് അത് തുടരണം അവർ അതവിടെ ആസ്വദിക്കട്ടെ അങ്ങനെയെങ്കിൽ നമ്മൾ ഇവിടെയും ആസ്വദിക്കുമല്ലോ താങ്ക്സ് എന്നാണ് മറ്റൊരു കമന്റ് നല്ല റീൽസ് ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യാൻ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഒരാളെ വച്ചാൽ വെർച്വൽ റോഡ് ഉഷാറാകും വെർച്വൽ സഖാക്കൾക്ക് സന്തോഷമാകും ഞാനിപ്പോഴും എൽ ഡി എഫ് ആണ് ഇപ്പോൾ നാട് ഭരിക്കാൻ കൂടുതൽ നല്ലത് എന്ന് വിശ്വസിക്കുന്ന ആളാണെങ്കിലും യഥാർത്ഥ ചിത്രം റീൽസുകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു കമന്റ് മറ്റൊരാൾ മന്ത്രിയെ തിരുത്തിയിട്ടുമുണ്ട് മുഹമ്മദ് റിയാസ് ഇത് സുൽത്താൻ ബത്തേരിയല്ല സുൽത്താൻ ബത്തേരിയിൽ നിന്നും പത്ത് കിലോമീറ്റർ വടക്ക് കിഴക്കായി വടക്കനാട് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കുള്ള വഴിയാണ് നൂൽപ്പുഴ പഞ്ചായത്തിലാണ് വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് കൃഷി ഉപേക്ഷിച്ചും ഭൂമി വിറ്റും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കർഷകരുടെ നാടാണ് പറ്റുമെങ്കിൽ നാടിന്റെ സ്വൈര്യ ജീവിതത്തിന് കാട്ടുമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്താതിരിക്കാനുള്ള വഴി നോക്ക് എന്ന മറ്റൊരാൾ ചോദിച്ചിരിക്കുന്നത് മന്ത്രി എല്ലാ മാസവും നവകേരള യാത്ര വയ്ക്കാൻ പറ്റൂ ആ യാത്ര പോകുന്ന സ്ഥലങ്ങളിലുള്ള റോഡുകൾ അങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കി തരുമല്ലോ എന്ന് ഒരു ചിത്രം വരച്ചു വെച്ച പോലെ തോന്നുന്നു എന്നാണ് മുഹമ്മദ് റിയാസ് പങ്കുവച്ച റീലിന് താഴെയുള്ള മറ്റൊരു കമന്റ് അങ്ങനെ നിരവധി പേരാണ് മുഹമ്മദ് റിയാസിനെ വിമർശിച്ചും അനുകൂലിച്ചുമൊക്കെ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനിടയിലാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശക്തിധരന്റെ കുറിപ്പും ശക്തിധരന്റെ കുറിപ്പ് എങ്ങനെയാണ് ബാല ആദ്യം മനുഷ്യനാകും പ്രപഞ്ച സൃഷ്ടാവായ ദൈവം പോലും ഏഴാം ദിവസം വിശ്രമിച്ചെന്ന് എ കെ ബാലൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മനസാക്ഷിയുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് മാർക്സും എങ്കിൾസും ചേർന്ന് മൂലധനത്തിന്റെ നാല് വാളികളും കത്തിച്ച് ആദ്യം പാപമുക്തി വരുത്തുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ദൈവം വിദേശത്ത് പോയതിനെ വിമർശിക്കുന്നവർ മരിച്ചാൽ കണ്ണടയില്ലെന്ന ബാലന്റെ ക്രൂര ക്രൂരശാപവും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം മത്തായിയുടെ സുവിശേഷത്തിൽ അവസാന വിധിയിൽ പറയുന്നത് ബാലൻ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഈ തെറ്റുകൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ എന്നെ വിട്ട് പിശാചനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് ബാലന് പോകേണ്ടി വരുമെന്നാണ് ആ അധ്യായം മുന്നറിയിപ്പ് നൽകുന്നത് സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ അരിങ്കുല ചെയ്ത സംഭവത്തിൽ ഒപ്പം നിന്നയാളല്ലേ ബാലൻ എട്ടു വർഷത്തെ ആ നാൾ വഴി അവിടെ ഉണ്ടാകും മത്തായിയുടെ സുവിശേഷത്തിൽ അവസാന വിധിയിൽ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നി ഓർത്താൽ നന്ന് സിദ്ധാർത്ഥനോട് ചെയ്തതിൽ ഒരു പടി കൂടി കടന്നതാണല്ലോ കമ്മ്യൂണിസ്റ്റ് ദൈവത്തെ വിമർശിക്കുന്നവരുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കൽ ഭീഷണി വേണ്ട ബാല അതൊന്നും വേണ്ട ആദ്യം മനുഷ്യനാകൂ ആ ഒരു പോസ്റ്റിനുമുണ്ട് നിരവധി കമന്റ് ഒരു കമന്റ് ഇങ്ങനെയാണ് ദൈവം വിശ്രമിച്ചു എന്നൊക്കെ ബാലൻ പറയുന്നു മൂലധനം സ്വന്തം ബാങ്ക് നിക്ഷേപം എന്നാണ് ബാലന്റെ പക്ഷം ബാലൻ ഇപ്പോഴും സി പി എമ്മിന്റെ അടിമ സംസ്കാരത്തിന്റെ ഉത്തമ ഉദാഹരണമാണെന്നാണ് മറ്റൊരു കമന്റ് അതിനിപ്പോ കമ്മ്യൂണിസ്റ്റുകൾ വളരെയേറെ മാറി ദൈവവിശ്വാസികളായി എന്ന് എഴുതിയവരും കുറവല്ല സംശയം വേണ്ട സഖാക്കളുടെ മിക്ക വീട്ടിലും പൂജാമുറിയും മൂന്നു നേരം മണിയിടിച്ച് പ്രാർത്ഥനയുമുണ്ട് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ സി പി എം ഇപ്പോൾ നയിക്കുന്ന മാന്യന്മാരുടെ അവസ്ഥ വളരെ പരിതാപകരമാകും എന്ന് പറയുന്നവരുമുണ്ട് അങ്ങനെ നിരവധി പേരാണ് ഈ വിഷയത്തിൽ സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും എ കെ ബാലനെയും മുഹമ്മദ് റിയാസിനെയും ഒക്കെ വിമർശിച്ച് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്